ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാലട ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1.5 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ, എക്സ്ട്രാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പാൽ അടിപിടിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് പായസം മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അജ്മിയുടെ പാലട മിക്സാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ പാക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടുക. ഇതിന് ഈ ഒരു പാക്കിന് 1.5 പാക്കറ്റ് പാലാണ് കേട്ടോ കറക്റ്റ് അളവ്. അപ്പോൾ ഇത് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇതുവരെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വെക്കാം. ഈ ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഇതിനായിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 5 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തത് ഡ്രീം കേക്കിൻ്റെ. അപ്പോൾ ഇതിലേക്ക് വാനില സ്പഞ്ച് ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ലെയറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പായസത്തിൻ്റെ ആ പാൽ മാത്രം, അധികം അടപ്പെടാണ്ട് പാല് മാത്രം ഊറ്റിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ആ പാല് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് നട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബദാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പാലടയുടെ പായസം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ പാലട കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ക്രീം തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ടെക്സ്റ്ററിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആ ടിന്നിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മുടെ പായസത്തിൻ്റെ കട്ടിയുള്ള ഭാഗം, അടയുടെ ഭാഗം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഫില്ലാവണ വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസ് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. മുന്തിരി ഫ്രൈ ചെയ്തത് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്യാഷ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പാലട പായസം, പാലട ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ